ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുസരിക്കാൻ തയ്യാറായവർ രക്ഷ സ്വന്തമാക്കിയ ഇടമാണ് കാലിത്തൊഴുത്ത്. പിതാവിനെ അനുസരിച്ച് മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ, ദൈവഹിതത്തോട് വിധേയപ്പെട്ട് അനുസരിച്ച പരിശുദ്ധ കന്യകാമറിയം, ദൂതന്മാരുടെ സന്ദേശത്തെ ഏറ്റെടുത്ത് അനുസരിച്ച ആട്ടിടയന്മാർ, ഹെറോദോസിൻ്റെ വാക്കിനേക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അനുസരിച്ച ജ്ഞാനികൾ. അതിനാൽ അനുസരിക്കാൻ തയ്യാറായാൽ നീയും ഞാനും രക്ഷ സ്വന്തമാക്കും. അനുസരണം ഒരിക്കലും ഒരു തോറ്റുകൊടുക്കലല്ല, മറിച്ച് അത് നന്മയിലേക്കുള്ള മുന്നേറ്റമാണ്. അതിനായി അതുപോലെ നമ്മിലുള്ള തിന്മയെ മാറ്റി നന്മയെ ധരിക്കുവാൻ വേണ്ടിയാണ് ഓരോ നോമ്പും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കാൻ പോകുന്നത് നല്ല മണമുള്ള സുഗന്ധ തൈലമാണ്. പാപങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനായിട്ട് വേണം നമ്മൾ ഈശോയെ സ്വീകരിക്കുവാൻ. അതിനായി നാം എന്താ ചെയ്യേണ്ടതെന്നറിയോ? നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് അഞ്ച് സ്വർഗസ്സിനായി അഞ്ച് നന്മ നന്ദി മറിയും അഞ്ച് തീർത്ഥസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കണേ.